വേശ്യാല ഈസ്റ്റ് എ എൽ പി സ്കൂൾ വിദ്യാരംഗം സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾ കൃഷി ചെയ്തുണ്ടാക്കിയ അരി കൊണ്ട് പുത്തരി സദ്യ ഒരുക്കി. ചടങ്ങിൽ സംസ്ഥാന കർഷക സമിതി അംഗം എം സുകുമാരൻ വ്യത്യസ്ത ഇനം നെൽവിത്തുകളുടെയും ചെറുധാന്യങ്ങളുടെയും പ്രദർശനം നടത്തി. കുറ്റ്യാട്ടൂർ കൃഷി ഓഫീസർ സുരേഷ് ബാബു, മാതൃഭൂമി സീഡ് എക്സിക്യൂട്ടീവ് ബിജിഷ ബാലകൃഷ്ണൻ, പ്രധാന അധ്യാപിക ഒ എം ശൈലജ, എം എം വിജയകുമാരി, എം പ്രവീത, ഇ ശ്രുതി തുടങ്ങിയവർ സംബന്ധിച്ചു. പിന്നെ ഇപ്പോൾ പുതുതായിട്ടുള്ള ജൈവ, ജ്യോതി എന്നിവയാണ് ഇവിടെയുള്ളത്. അതിൽ രക്തശാലി എന്നൊക്കെ പറയുന്നത് പണ്ട് കാലത്ത് രാജാക്കന്മാർ കഴിച്ചിരുന്നതായിരുന്നു. ഔഷധ ഗുണമുള്ളതാണ്. പിന്നെ തടി അനങ്ങാതിരുന്നാലും വ്യായാമില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതാണ് ആ നെല്ലിൻ്റെ ഒരു അരിയുടെ പ്രത്യേകത. പക്ഷേ ഇക്കാലത്ത് അതൊരു ചികിത്സാവിധിയായിട്ട്, പ്രത്യേകിച്ചും പ്രമേഹത്തിനൊക്കെ ചികിത്സാവിധിയായിട്ട് ഈ രക്തശാലി അരി കൊടുക്കുന്നുണ്ട്. അത് കഞ്ഞി കുടിച്ചാൽ മാത്രം അസുഖം ഭേദമാകുന്നുണ്ട് എന്നുള്ളതാണ് പലരും പറയപ്പെടുന്നത്. അതുപോലെ തന്നെ തവളക്കണ്ണൻ, ഇത് മുൻ വളരെ മുമ്പേ ഉള്ളതാണ്. അത്തരം അരി കഷായി കഴിച്ചാൽ പ്രതിരോധ ശക്തി കൂടുമെന്നും മറ്റസുഖങ്ങൾ വരില്ല എന്നാണ് ആധുനിക കാലത്ത് പോലും വിലയിരുത്തിയിട്ടുള്ളത്. പിന്നെയുള്ള ഈ നാസർപാത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇല നീലയാണ്. ബാക്കി എല്ലാ നെല്ലിൻ്റെയും വേറെ നിറമാണ്. ഇതിൻ്റെ ഇല നീല നിറമാണ്. അത് നല്ല വളമായിട്ടില്ല. എൻ്റെ വയറിൽ നിന്ന് രണ്ട് മുറിച്ചുകൊണ്ടെന്നാണ്. പിന്നെ ജീരകശാല എന്ന് പറഞ്ഞാൽ നെയ്ച്ചോറ് ബിരിയാണിക്കൊക്കെ ഉപയോഗിക്കുന്നത്.